എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്രിക്കറ്റ് കിറ്റും ബാക്ക് പാക്കുമായി ഒണ്ടയങ്ങാടിയിൽ നിന്ന് 34 കിലോമീറ്റർ അകലെയുള്ള കൃഷ്ണഗിരി സ്റ്റേഡിയത്തിലേക്ക് ക്രിക്കറ്റ് ക്യാമ്പിൽ പങ്കെടുക്കാനായി കഴിഞ്ഞ 26-ന് മിന്നുമണി പോയത് ബസ് കയറിയാണ്. ഇന്നലെ വൈകിട്ട് മിന്നുവിനെ തിരികെ വീട്ടിലെത്തിക്കാൻ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഒരു കാർ തന്നെ ഏർപ്പാടാക്കി. ഇന്ത്യൻ ക്രിക്കറ്റ് താരത്തിൻ്റെ പകട്ടിലായിരുന്നു കൃഷ്ണഗിരിയിൽ നിന്ന് മിന്നുമണിയുടെ ആ മടക്കം. ബംഗ്ലാദേശിനെതിരെ 9 ജൂലൈ ആരംഭിക്കുന്ന 2020 പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിലാണ് 24-കാരിയായ മിന്നുമണി ഇടം പിടിച്ചത്. 4-ാമത്തെ മലയാളി താരമാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഇടം പിടിക്കുന്നത്. വയനാട് ഒണ്ടയങ്ങാടി എടപ്പാടി സ്വദേശിനിയായ മിന്നുമണിയുടെ ആദ്യ ഗുരു മാനന്തവാടി GVHSSലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപിക എൽസമ്മയായിരുന്നു. 9-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊടുപുഴയിലുള്ള KCA ക്രിക്കറ്റ് അക്കാദമിയിൽ മിന്നുവിനെ സെലക്ഷൻ കിട്ടി. പിന്നീട് അങ്ങോട്ടുള്ള പഠനവും പരിശീലനവുമെല്ലാം അക്കാദമി വഴിയായിരുന്നു. ഇടംകൈ ബാറ്ററും വലംകൈ സ്പിന്നറുമാണ് മിന്നുമണി. മിന്നുമണി ദേശീയതലത്തിൽ ഒത്തിരി നേട്ടങ്ങൾ കൈവരിക്കുന്നതിന് ആശംസകൾ നേരുന്നു. ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ പുതിയ ലുക്കാണ് ഇപ്പോൾ ക്രിക്കറ്റ് ലോകത്ത് വൈറലായ മറ്റൊരു കാര്യം. വെസ്റ്റ് ഇൻഡീസ് പര്യടനത്തിനായി ബാർബഡോസിലാണ് ഇപ്പോൾ ഇന്ത്യൻ താരങ്ങളുള്ളത്. പുതിയ ലുക്ക് പുതിയ ഭാഗ്യം കൊണ്ടുവരട്ടെ എന്ന് ആരാധകർ ആശംസിക്കുന്നു. അജിത് അഗാർക്കർ ഇന്ത്യൻ ടീമിൻ്റെ മുഖ്യ സെലക്ടറായി സ്ഥാനമേറ്റു. ഇന്നലെയാണ് ഇത് സംബന്ധിച്ച BCCI സ്ഥിരീകരണം ഉണ്ടായത്. ചേതൻ ശർമ്മ രാജിവെച്ച ഒഴിവിലാണ് മുൻ ഇന്ത്യൻ താരമായ അഗാർക്കർ സ്ഥാനമേൽക്കുന്നത്. അദ്ദേഹത്തെ പോലെ പരിചയസമ്പന്നനായ ഒരു താരം ഇതാദ്യമായാണ് മുഖ്യ സെലക്ടറാകുന്നത്.